വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കും. 14 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാനും സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് രാവിലെ ചേരും. സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർ കെ, ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനു മുന്നോടിയായുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത് 11 മണിയോടുകൂടിയാണ്. 11 മണിക്ക് സഭ ചേരുന്ന മുറയ്ക്ക് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം സഭയിൽ ഉണ്ടാവുക. ബഡ്ജറ്റ് സമ്മേളനമാണ്, പക്ഷേ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ല ഇത്തവണ അവതരിപ്പിക്കുന്നത്. ഇടക്കാല ബഡ്ജറ്റാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഇട്ടുകൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ആ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സൂചന. ഒപ്പം ഈ സാമ്പത്തിക സർവേ ഇത്തവണ സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നില്ല. ഇതും സഭയിൽ പ്രതിപക്ഷം ആയുധമാക്കാനായിട്ടുള്ള സാഹചര്യം ആണുള്ളത്. ഇന്ന് രാവിലെ പ്രതിപക്ഷത്തിന്റെ യോഗം. സമ്പൂർണ്ണ ബജറ്റല്ല, ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തുടർച്ചയായി അവഗണന നേരിടുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനത്തിനായി കാതോർക്കുകയാണ് കേരളം. 12 വർഷം മുൻപ് തറക്കല്ലിട്ട പദ്ധതിക്കായി 239 ഏക്കർ ഭൂമിയാണ് അന്ന് ഏറ്റെടുത്തത്. പൊന്നും വില കൊടുത്ത് സ്വന്തമാക്കിയ സ്ഥലം ഇപ്പോൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്ന വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. രണ്ടായിരത്തി 2012 കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി കേന്ദ്രമന്ത്രി ദിനേശ് ത്രിവേദി തറക്കല്ലിടുമ്പോൾ ഒരു വർഷം കൊണ്ട് പദ്ധതി നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. കേന്ദ്രഭരണത്തിൽ മാറ്റമുണ്ടായതോടെ പദ്ധതി പൂർണ്ണമായി നിലച്ചു. കഞ്ചിക്കോടിനൊപ്പം പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ച് നിർമ്മാണം തുടങ്ങി. പക്ഷേ കേരളത്തിന് അഭിമാനമാകേണ്ടിയിരുന്ന കഞ്ചിക്കോട്ടെ പദ്ധതി മാത്രം നിലച്ചു. ബജറ്റുകളിൽ കഞ്ചിക്കോടെന്ന് കേട്ടിട്ട് തന്നെ വർഷങ്ങളായി. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് 250 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയത്. അപ്പൊ UPA സർക്കാരും UDF സർക്കാരും കൊണ്ടുവരാൻ ശ്രമിച്ചത് തുടരേണ്ടതില്ലെന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് BJP എടുത്തത്. ഞാൻ 2019 MP ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് കോച്ച് ഫാക്ടറി സ്ഥാപിക്കണമെന്ന്. അതിന് വളരെ വ്യക്തമായ മറുപടി ഗവൺമെന്റ് നൽകി. ഇപ്പോൾ തന്നെ രാജ്യത്ത് ആവശ്യമായ കോച്ച് ഫാക്ടറികളുണ്ട്, സഫീഷ്യന്റ് ആയിട്ടുള്ള ഉൽപാദനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ കോച്ച് ഫാക്ടറിക്ക് ആവശ്യമില്ലെന്ന്. UPA കാലത്ത് പ്രഖ്യാപിച്ച കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത 239 ഏക്കർ ഭൂമി ഇന്ന് വന്യമൃഗങ്ങളുടെ സ്വൈര വിഹാര കേന്ദ്രമാണ്. വലിയ പ്രതീക്ഷ സമ്മാനിച്ച പദ്ധതി നഷ്ടമാകുകയും ചെയ്തു. പദ്ധതി പ്രദേശം ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയുമായി. അന്ന് പൊന്നും വില കൊടുത്താണ് ഈ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തത്. മുഖ്യമന്ത്രി MPമാരുടെ യോഗം വിളിച്ചുകൂട്ടി ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി. അതിൽ ഞാൻ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് കേരളം കോച്ച് ഫാക്ടറിക്ക് ആവശ്യപ്പെടണം, നമുക്ക് അനുവദിച്ചതാണ്, സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ആധികാരികമായിട്ട് നമുക്ക് അവകാശപ്പെടാം, ആവശ്യപ്പെടാം പറഞ്ഞു. നാളെ ഇന്ന് വരെ വർഷം 4 കഴിഞ്ഞു, ഇന്ന് വരെ കേരള സംസ്ഥാനം പൊതുവായി കൊടുത്ത അപേക്ഷകളിൽ കോച്ച് ഫാക്ടറി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറി അനിവാര്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പദ്ധതിക്കായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കോച്ച് ഫാക്ടറി തന്നെ ഈ ഭൂമിയിൽ വരണമെന്ന ആവശ്യം ഇപ്പോൾ ആരും ഉന്നയിക്കുന്നില്ല. റെയിൽവേയുടെ അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമെങ്കിലും കൊണ്ടുവരണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. വരുന്ന ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കേരളം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഏതായാലും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ സമ്മേളനം ആരംഭിക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർ കെ, ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ഇടക്കാല ബഡ്ജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന സൂചന അനുസരിച്ച് അതാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറാൻ പോകുന്നത് രാജ്യത്തെ സംബന്ധിച്ച് തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന ആക്ഷേപം ശക്തമായിട്ട് ഉയർത്തപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ
തൊഴിൽ മേഖലകളിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും സർക്കാരിന്റെ ലക്ഷ്യം. ഒപ്പം കാർഷിക മേഖലയ്ക്ക് ഉള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉണ്ടാകും. അത് ഈ പ്രതിവർഷം 6,000 രൂപ എന്നുള്ളത് കർഷകർക്ക് നൽകുന്നു. അത് 9,000 രൂപ PM കിസാൻ നിധി, അതിന്റെ പരിധി വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്. ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ സാധാരണ ഇടക്കാല ബഡ്ജറ്റുകളിൽ ഇതുവരെയുള്ള ധനമന്ത്രിമാർ അങ്ങനെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മറ്റു വ്യത്യാസങ്ങളൊന്നും വരുത്താറില്ല. കാരണം ഒരു ഓട്ടോൺ അക്കൗണ്ടിന്റെ രൂപം മാത്രമാണ് ഈ ഇടക്കാല ബഡ്ജറ്റിനുള്ളത് എന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നിന്നുള്ള സീതാരാമൻ ഏതെങ്കിലും മാറ്റം വരുത്തുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ല. പക്ഷേ മറ്റ് മേഖലകളിൽ കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. സഭാ സമ്മേളനം ഇന്നാണ് ആരംഭിക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്തവണ സാമ്പത്തിക സർവേ ഉണ്ടാകില്ല എന്നുള്ളതാണ്. സാമ്പത്തിക സർവേ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കാത്തതെന്ന് സർക്കാർ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്ന് അവരുടെ യോഗം നടക്കും. 14 MPമാരുടെ സസ്പെൻഷനിലുണ്ടായിരുന്ന 14 ശേഷിച്ച MPമാരുടെ സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കാനായിട്ട് സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഒരു സർക്കാർ ആ ഘട്ടത്തിലും പ്രതിപക്ഷം പറയുന്നത് ഈ പുകയാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ തങ്ങൾ സഭയിൽ ഉന്നയിക്കും എന്നത് തന്നെയാണ്. ഇന്ന് അവർ യോഗം ചേർന്ന് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യും. ഗോപിക, ഏതായാലും യുവാക്കളെയും കർഷകരെയും ഒക്കെ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ഇടക്കാല ബജറ്റിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും പ്രതീക്ഷ അർപ്പിക്കുകയാണ് വയനാട് ജില്ല. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയും ആസ്പിറേഷൻ ജില്ലകൾക്കുള്ള കൂടുതൽ പരിഗണനയും വയനാടിന് ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ആരോഗ്യമേഖലയ്ക്കും ആദിവാസി ക്ഷേമത്തിനും കൃഷിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വയനാടും. ആസ്പിറേഷൻ ജില്ലകളുടെ പട്ടികയിലാണ് വയനാട്. ഇത്തരം ജില്ലകൾക്ക് ഊന്നൽ നൽകുന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഈ ബജറ്റിലെന്നാണ് വയനാട് ഉറ്റുനോക്കുന്നത്. ജില്ലയിലൂടെയുള്ള ദേശീയപാത വികസനത്തിന് കൂടുതൽ തുക വകയിരുത്തേണ്ടതുണ്ട്. 4-വരിപാതയടക്കം വയനാട് ജില്ല ആവശ്യപ്പെടുന്നു. നിലമ്പൂർ നഞ്ചൻകോട് പാത കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. നിലവിലെ സർവേ നടപടികൾ പ്രതീക്ഷയെങ്കിലും കൂടുതൽ ഫണ്ട് വിഹിതം ഇതിനുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. വയനാടിന് ഏറ്റവും വലിയ പ്രതീക്ഷയായി വരേണ്ടത് നമ്മളുടെ ഗതാഗത സൗകര്യമാണ്. ഒന്ന് രണ്ട് റീച്ചാണ്. ഒന്ന് വയനാടിന് താഴെ ചുരത്തിന് താഴെ വരെ വരുന്ന റീച്ചും ചുരം കഴിഞ്ഞ് ലക്കിടി മുതൽ മുത്തങ്ങ വരെയുള്ള ദേശീയപാതയുടെ വികസനമാണ്. പിന്നെ വയനാട് സ്ഥിരമായി നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർവേക്കുള്ള തുക അനുവദിക്കുകയും സർവേ നടപടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഫണ്ട് അതിലേക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു പാത പ്രതീക്ഷിക്കാൻ നമുക്കത് നടപ്പിലാകും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടാകും. രാത്രികാല യാത്രാ നിരോധനത്തിന് പരിഹാരം കാണാൻ എലിവേറ്റഡ് ഹൈവേയോ തുരങ്കപാതയോ സാധ്യമാക്കേണ്ടതുണ്ട്. ഇതിനായുള്ള ഇടപെടലും ജില്ല പ്രതീക്ഷിക്കുന്നു. സിക്കിൾ സെൽസ് അനീമിയ രോഗികൾക്കായി പ്രത്യേക ആശുപത്രിയും റിസർച്ച് സെന്ററും വയനാട് ജില്ലയിൽ അനിവാര്യതയാണ്. സിക്കിൾ സെൽസ് അനീമിയ രോഗികളുടെ എണ്ണത്തിൽ വർധനയുള്ള ജില്ലകളിൽ ഒന്നാണിത്. ആരോഗ്യം, ആദിവാസി ക്ഷേമം, കൃഷി, ടൂറിസം തുടങ്ങിയവയിലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങളും ജില്ലാ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. 24 വയനാട്. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നത് BJPയുടെ കുപ്രചാരണം ആണെന്ന് JMM ആരോപിച്ചു. ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർ കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമന്ത് സോറൻ ഒളിവിലായിരുന്നു എന്നായിരുന്നു ഇഡി വാദം. എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹേമന്ത് സോറൻ ഇന്നായിരിക്കും ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഹാജരാവുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനം, മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല എന്നാണ് JMM ഇന്നലെ രാത്രി നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, ഭാര്യ കൽപ്പന സോറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് JMMൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ അഴിമതി കേസ് ആയതുകൊണ്ട് തന്നെ ഗവർണർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക JMMൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോറൻ രാജിവെക്കുകയും കൽപ്പനയെ നിയമസഭാ മുഖ്യമന്ത്രി പദം ഏൽക്കാനായി ഗവർണർ ക്ഷണിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് JMMൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ നവംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം രാജി എന്ന നിലപാടാണ് ഇപ്പോൾ JMM സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാജി അടക്കമുള്ള കാര്യങ്ങൾ
കുപ്രചരണമാണ്, ബി ജെ പിയുടെ കുപ്രചരണമാണ് എന്ന നിലപാടാണ് ജെ എം എം സ്വീകരിക്കുന്നത്. ഏതായാലും ഇന്ന് ഹേമന്ത് സോറൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും. അദ്ദേഹത്തിനെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ ഇ ഡി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ചർച്ചയിലുടനീളം ഭരണപക്ഷം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. റബ്ബറിന്റെ വിലസ്ഥിരത അടക്കമുള്ള പ്രശ്നങ്ങൾ മോൻസ് ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരും. എക്സാലോജിക്കിനെതിരായ ആർ ഒ സി റിപ്പോർട്ട് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ബീഹാറിലെ പര്യടനത്തിന് ശേഷം ഇന്ന് വീണ്ടും പശ്ചിമബംഗാളിൽ പ്രവേശിക്കും. മാൾഡയിലെ ഗസ്റ്റ് ഹൌസിൽ യാത്രയുടെ ഭാഗമായുള്ള ഉച്ചഭക്ഷണത്തിന് അനുമതി നിഷേധിച്ചതോടെ തൃണമൂലിനെതിരെ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സീറ്റ് വിഭജനം അടക്കം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ മമതയ്ക്ക് നേരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് രാഹുൽഗാന്ധി വിട്ടുനിൽക്കാനാണ് സാധ്യത. കോൺഗ്രസ് സംസ്ഥാന ഘടകം രൂക്ഷ വിമർശനമാണ് മമതയ്ക്ക് നേരെ നടത്തിയത്. യാത്രയിൽ മമത പങ്കെടുക്കില്ല എന്നറിയിച്ചു ോടെ ബംഗാളിലും ഐക്യ സന്ദേശം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യു ഡി എഫ് ഉഭയകക്ഷി ചർച്ച ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച മുസ്ലിം ലീഗുമായുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച നിർണായകമാണ്. നേരത്തെ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റ് വേണമെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ആർ എസ് പി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്നിവരുമായുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. സി ആർ പി എഫിന്റെ സുരക്ഷയോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് ദിവസം കൊച്ചിയിൽ. കോസ്റ്റ് ഗാർഡിന്റെ 48-ാമത് റേസിംഗ് ഡേ പരേഡിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തിയത്. സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടും ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് ഗവർണർ കൊച്ചിയിലെത്തിയത്. സി ആർ പി എഫ് സംഘത്തിന്റെ അധിക സുരക്ഷയോടെ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഗസ്റ്റ് ഹൌസിലേക്ക് യാത്ര തിരിച്ച ഗവർണർക്ക് കളമശ്ശേരിയിൽ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം നേരിടേണ്ടി വന്നു. വാഹനവ്യൂഹത്തിനു മുന്നിലും പിന്നിലും സി ആർ പി എഫിന്റെ പ്രത്യേക വാഹനങ്ങൾ സുരക്ഷയൊരുക്കി. ഇതുകൂടാതെ ഗവർണറുടെ വാഹനത്തിനുള്ളിലും സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. 65 സംഘമാണ് സുരക്ഷയ്ക്കായി കൊച്ചിയിലുള്ളത്. കോസ്റ്റ് ഗാർഡിൻ്റേതുൾപ്പെടെ രണ്ട് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗവർണർ നാളെ പൂനെയിലേക്ക് തിരിക്കും. പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ നേതാക്കളും അറിയിച്ചു. 24 കൊച്ചി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു, രണ്ടുപേരെ കാണാനില്ല. കാങ്പോക്പി, ഇംഫാൽ വെസ്റ്റ് ജില്ലകളുടെ അതിർത്തിയിലാണ് സംഘർഷം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ സുരക്ഷ ശക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രകോപനപരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. പാരീസ് ചർച്ചകളിൽ ഉയർന്നു വന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പഠിച്ചു വരികയാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ. ചർച്ചകൾക്കായി ഈജിപ്തിലെത്തുമെന്നും ഹനിയ വ്യക്തമാക്കി. ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന മുഴുവൻ പലസ്തീൻ തടവുകാരെയും വിട്ടയച്ചുള്ള വെടിനിർത്തൽ കരാറിന് താൻ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. അതിനിടെ ഖാൻ യൂണിസിലെ അൽ അമൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. ഡോക്ടേഴ്സിനോട് ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകി. മധ്യഗസയിലെ ഡെയിൽ അൽ ബലാഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. ഗസ കടുത്ത പട്ടിണിയിലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി അറിയിച്ചു. വിശന്ന് വലഞ്ഞ നിരവധി പേർ ഭക്ഷ്യവസ്തുക്കൾ എടുത്തതിനെ തുടർന്ന് നാസർ ആശുപത്രിയിൽ ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന് ടെഡ്രോസ് അദാനം പറഞ്ഞു. ഗസയിൽ മരണസംഖ്യ 26,700. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു എന്ന ഹൈക്കോടതി വിധിക്കെതിരായ കെ ബാബുവിന്റെ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന കെ ബാബുവിന്റെ ആവശ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. കേസ് നിലനിൽക്കുമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് കെ ബാബു സുപ്രീംകോടതിയെ സമീപിച്ചത്. കേരള ജനപക്ഷ നേതാവ് പി സി ജോർജ് ഇന്ന് ബി ജെ പിയിൽ അംഗത്വമെടുത്തേക്കും. ഇന്നലെ ഡൽഹിയിലെത്തിയ പി സി ജോർജ് ബി ജെ പി നേതാക്കളുമായി ചർച്ചകൾ നടത്തി. ബി ജെ പിയിൽ ചേരാൻ ജനപക്ഷം സംസ്ഥാന സമിതിയിൽ തീരുമാനമെടുത്തിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായാണ് തീരുമാനം എടുത്തതെന്ന് പി സി ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സീറ്റ് ലക്ഷ്യമിട്ടാണ് പി സി ജോർജിന്റെ നീക്കമെന്നാണ് ആരോപണം.
പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ 24 മുന്നോട്ട് വയ്ക്കുന്ന 24 കണക്ട് ചേർത്ത് പിടിക്കലിന്റെ പുതുചരിത്രമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന 24 കണക്റ്റിൽ ഓരോ മലയാളികളും കണ്ണികളാകണമെന്ന് വടകര MLA KK രമ അഭ്യർത്ഥിച്ചു. ഒരു വാർത്താ ചാനലിനപ്പുറം കഴിഞ്ഞ 5 വർഷക്കാലം 24 നടത്തിയ മനുഷ്യസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഈ മുഖങ്ങൾ. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മറ്റു രാജ്യത്തു നിന്ന് പോലും എത്തിയ ആളുകൾ 24ന് മുന്നോട്ടുള്ള മറ്റൊരു യാത്രയ്ക്ക് പ്രചോദനമായി തീർന്നു. അതാണ് 24 കണക്റ്റ്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞ് 24 കണക്റ്റിനെ ഒതുക്കാനാവില്ല. വേദനിക്കുന്ന, ഒറ്റയ്ക്കാകുന്ന നിസ്സഹായരായ മനുഷ്യരെ ചേർത്തു പിടിക്കാൻ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ 24 കണക്റ്റിലൂടെ ഒരുമിപ്പിക്കുകയാണ്. ലോകമാധ്യമ ചരിത്രത്തിൽ 24 പുതിയ അടയാളപ്പെടുത്തലായി മാറുമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാന സമ്മേളനത്തിൽ അവസാനിപ്പിക്കാതെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം എന്ത് നടക്കുന്നു, എങ്ങനെ ചർച്ച ചെയ്യുന്നു, എന്ത് അജണ്ടകളായിരിക്കുമെന്ന് ആകാംക്ഷയോടെ നോക്കിയവരാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രേക്ഷകർ. ഞങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 24 കണക്റ്റ് എന്ന പേരിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനാണ് 24 തീരുമാനിച്ചത് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആശരണരും നിരാലംബരും ആലംബഹീനരുമായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് സഹായത്തിൻ്റെ രൂപത്തിലെത്തിക്കാനുള്ള ഒരാശയമാണ് 24 നടത്തിയ പ്രേക്ഷകരുടെ ആദ്യ സമ്മേളനത്തിൻ്റെ ഫലമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് ഒരു ശ്രദ്ധേയമായ സംഭവമായിരിക്കും. ജനങ്ങളുടെ ദുരിതം കാണാതെ വാർത്തകളിലെ ലാഭം മാത്രം കാണുന്നവർക്കിടയിൽ 24 വ്യത്യസ്തമായ മറ്റൊരു ചുവടുവയ്പ്പാണ് നടത്തുന്നതെന്ന് MLA KK രമ. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ കാണാതെ അവയിലെ വാർത്തകൾ മാത്രം കാണുന്ന ഒരു മാധ്യമ സംസ്കാരത്തിൽ നിന്ന് വേറിട്ടൊരു പ്രവർത്തനം നടത്തുന്ന 24 ജീവകാരുണ്യ മേഖലയിലും ആളുകളുടെ ദുരിതങ്ങളെ അകറ്റാൻ അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാനും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിനെത്തിയ ഓരോ മനുഷ്യരും 24 കണക്റ്റിനെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. കണക്റ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതീക്ഷയുണ്ട് നമുക്ക്. 24ന് ഇതിലും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. 3.5 കോടി മലയാളികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആശയം വളരെ മികച്ചതാണ്. എല്ലാ ചാനലിനും, വാർത്താ ചാനലിനും ഒരു മാതൃകയായിട്ടാണ് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. സമൂഹത്തിൽ നല്ലൊരു, അതായത് കൈത്താങ് എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോട്ടെ, അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തുമടക്കം പല മേഖലകളിൽ 24 കണക്റ്റിന്റെ സഹായം ഇനി മുതൽ ഉണ്ടാകും. 24 തിരുവനന്തപുരം. 24 കണക്റ്റിന്റെ ഭാഗമാകാൻ ഒരുങ്ങി എറണാകുളം തേവ്ര സേക്രഡ് ഹാർട്സ് കോളേജും. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന 24 കണക്റ്റിന്റെ യൂണിറ്റ് സേക്രഡ് ഹാർട്സ് കോളേജിൽ ആരംഭിക്കും. NSSമായി ചേർന്ന് പദ്ധതികൾക്ക് പിന്തുണ നൽകുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങായി മലയാളി ചെയിൻ, 3 വർഷം കൊണ്ട് അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ, വനിതകൾക്കുള്ള സ്വയം രക്ഷാ പരിശീലനം, ലഹരിയിൽ നിന്ന് യുവതലമുറയെ അകറ്റി നിർത്താൻ ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി 24 നടപ്പാക്കുന്നത് ബൃഹത് പദ്ധതികൾ. 24 കണക്റ്റിലൂടെയാണ് പദ്ധതികളെല്ലാം നടപ്പാക്കുന്നത്. 24 കണക്റ്റിന്റെ യൂണിറ്റ് ആരംഭിക്കാൻ എറണാകുളം തേവര സേക്രഡ് ഹാർട്സ് കോളേജും സന്നദ്ധ അറിയിച്ചു. വനിതകൾക്കായിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടിയായ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം 24 കണക്റ്റുമായി ചേർന്ന് NSS യൂണിറ്റ് സേക്രഡ് കോളേജ് തേവരയിൽ നടത്തുകയുണ്ടായി. 24 കണക്റ്റിൻ്റെ മറ്റ് പ്രോഗ്രാമുകളിലും പങ്കാളികളാവാൻ NSS യൂണിറ്റിനുള്ള സന്നദ്ധത ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം 24 കണക്റ്റിൻ്റെ ഒരു യൂണിറ്റ് NSSമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും സന്തോഷവും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. NSSമായി ചേർന്നാണ് പ്രവർത്തനങ്ങൾ. കോളേജിലെ NSS യൂണിറ്റുമായിട്ട് ചേർന്നാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള എല്ലാ സപ്പോർട്ടും വോളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നു. 24 കണക്റ്റിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങളുടെ കോളേജിൽ നടത്തുന്നുണ്ട്. അപ്പം അതിന് അവർ നടത്തുന്ന എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള 24ന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണ. 24 കൊച്ചി. ജനങ്ങൾക്ക് 24
24നോടുള്ള വിശ്വാസ്യതയാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ ചരിത്ര സംഭവമാക്കിയത്. പ്രേക്ഷകരുമായി നേരിട്ട് സംവദിച്ച് ആശയങ്ങളും അഭിപ്രായങ്ങളും കേട്ടതിനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ഉള്ളവർ അഭിനന്ദിച്ചു. 24ന്റെ യാത്രയ്ക്ക് കരുത്ത് പകരുന്ന പ്രതികരണങ്ങളാണ് നാനായിടത്തുനിന്ന് ഉണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുന്നതായിരുന്നു 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. ജനങ്ങളെ ഒപ്പം ചേർത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന 24നെ അഭിനന്ദിക്കുകയാണ് ഏവരും. 24 കണക്റ്റിന്റെ ഈ മനുഷ്യത്വപരമായ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് സംഘടിതമായ രൂപം നൽകിയിരിക്കുകയാണ്. അത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, വിജയിക്കേണ്ടതായ ഒരു ആശയമാണ്. അത് വിജയിപ്പിക്കുന്നതിന് 24 പ്രവർത്തകരും 24 പ്രേക്ഷകരും പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നു. മാധ്യമങ്ങൾ തങ്ങളിൽ നിന്ന് അകലെയാണെന്ന് കരുതുന്ന പ്രേക്ഷകരെ ഒരുമിച്ച് അണിനിരത്തി സംവദിക്കുക എന്നത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയില്ലെന്നാണ് അഭിപ്രായം. പലപ്പോഴും ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു വൺ വേ ട്രാഫിക് പോലെ ആളുകൾക്ക് തോന്നാറുണ്ട്. നമുക്ക് ചില അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതാമെന്നല്ലാതെ അത് കേൾക്കുന്നുണ്ടോ ബാക്കി ആളുകൾ, ഒരുപക്ഷെ നടത്തുന്ന ആളുകൾ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. അപ്പൊ ഇവർക്ക് ഒന്നിച്ച് കാണാനും അല്ലെങ്കിൽ പൊതുവായി ചില അഭിപ്രായം പറയാനും, പലപ്പോഴും നമുക്കൊരു പരിപാടി കാണുമ്പോൾ ഒരു കാര്യം പറയണം തോന്നും, ആ പരിപാടി നമുക്ക് പറയാൻ നമുക്കൊരു വേദിയില്ല. ഇങ്ങനെ അർത്ഥത്തിൽ തീർച്ചയായിട്ടും അങ്ങനൊരു വേദി ഒരുക്കുന്നു എന്നുള്ളതും അതൊരു പക്ഷേ ഇനി എല്ലാവരും ആവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയം 24ന്റെ സ്വന്തം പ്രേക്ഷകരാണ്. പരിപാടിയിൽ പങ്കെടുത്തതിനപ്പുറം ഒരു കുടുംബത്തിൽ അംഗമായതുപോലെ എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഞാനും എൻ്റെ വൈഫും ഫാദറും മദറൊക്കെ വന്നു, അവരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു പ്രോഗ്രാം എന്ന് പറയാൻ കാരണം ജസ്റ്റ് ഒരു പ്രേക്ഷകർ ജസ്റ്റ് ഒരു ചാനലിൽ നിന്നുള്ളുപരി ആളുകളോട് അടുത്ത് ഇടപഴകുന്ന ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് ഈ 24 ചാനലിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇതൊരു തുടക്കം മാത്രമാണ്, ജനങ്ങൾക്കൊപ്പം എന്നും 24 ഉണ്ടാകും. കരുത്തോടെ മുന്നോട്ട് പോകാൻ 24ന് ഊർജ്ജമാകുന്നതും പ്രേക്ഷകരാണ്. 24 കൊച്ചി. ഇടുക്കി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വയോധിക അമ്മിണിക്ക് പട്ടയം നൽകാൻ സർവേ നടപടികൾ തുടങ്ങി. അമ്മിണി അവകാശവാദം ഉന്നയിച്ച ഭൂമിയിൽ റവന്യൂ വകുപ്പ് സർവേ നടത്തി. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം തഹസിൽദാർക്ക് കൈമാറും. 40 വർഷമായി താമസിക്കുന്ന ഭൂമി അയൽവാസികളായ സർക്കാർ ഉദ്യോഗസ്ഥർ കയ്യേറിയെന്നായിരുന്നു അമ്മിണിയുടെ ആരോപണം. പട്ടയത്തിനായി അമ്മിണി ഒറ്റയാൾ സമരവും നടത്തി. ഇതിനു പിന്നാലെയാണ് റവന്യൂ വകുപ്പ് സ്ഥലമളക്കാനെത്തിയത്. 54 സെന്റ് തരിശു കണ്ടെത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. ഇനി ആ സർവേ കല്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ട സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. സർവേയുടെ അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാണ് ഇതിൽ അനധികൃത കൈയേറ്റം ഉണ്ടോന്നോ അല്ലെങ്കിൽ കയ്യിൽ കൂടുതൽ ഭൂമി അവർ കൈവശം വെച്ചിട്ടുണ്ടോന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. അമ്മിണിക്ക് പട്ടയം അനുവദിക്കണമെന്ന് നേരത്തെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. സർവേ നടപടികൾ തടസ്സപ്പെടുത്താനും അയൽവാസികൾ ശ്രമിച്ചു. സർവേയിൽ ഭൂമിയിൽ നിന്ന് 2 തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം തരിശെന്നുറപ്പായാൽ മരം മുറിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. 24 ഇടുക്കി. തെരുവ് ജീവിതങ്ങളില്ലാത്ത കോഴിക്കോടിനായി ഒരു ദിവസത്തെ ധനസമാഹരണ ക്യാമ്പയിൻ. ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും കീഴിലുള്ള ഉദയം പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ന് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. തെരുവിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിനായി 2020 ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഉദയം പദ്ധതി. ഇതിനകം തന്നെ 2000 അന്തേവാസികളെ പുനരധിവസിപ്പിച്ചു. 250 പേർ ഇന്ന് 3 ഉദയം ഹോമുകളിലായി കഴിയുന്നുണ്ട്. ഉദയം പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും അന്തേവാസികളുടെ സംരക്ഷണത്തിനായി ധനസമാഹരണം ലക്ഷ്യമിട്ടുമാണ് തെരുവ് ജീവിതങ്ങളില്ലാത്ത കോഴിക്കോടിനായി ഒരു ദിവസം ക്യാമ്പയിൻ. ഓവർ ദ ടൈം എക്സ്പെൻഡിച്ചർ ഒരുപാടുണ്ട്. വി ഹാവ് ടു മെയിൻടൈൻ പ്രൊവൈഡ് ഫുഡ് ക്വാളിറ്റി ക്ലീനിനെസ് സെക്യൂരിറ്റി. നമ്മുടെ 3 ഹോംസിൽ വി നീഡ് ഓൾ ദ സിസ്റ്റംസ്. വി നീഡ് ടു ഹാവ് മിനിമം ബേസിക് ഫെസിലിറ്റീസ്. അതിൽ റഫ്ലി 15 lakh rupees എക്സ്പെൻഡിച്ചർ ഉണ്ട് പെർ മന്ത്. സോ ഇറ്റ് ഈസ് എ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആൻഡ് അതിന് വേണ്ടി ഐ എം റിക്വസ്റ്റിംഗ് ഓൾ ദ സിറ്റിസൺസ് ടു ബി പാർട്ടിസിപ്പേറ്റീവ് ഓഫ് ദിസ് സ്കീം. ജില്ലയിലെ 150 ക്യാമ്പസുകളിൽ നിന്നായി 15,000 വിദ്യാർത്ഥികൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകും. ജില്ലാ ഭരണകൂടത്തിനു പുറമെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ സഹായവും ഉദയം പദ്ധതിക്കുണ്ട്. 24 കോഴിക്കോട്.
കോയമ്പത്തൂർ അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് പരിശീലനം. വിദ്യാർത്ഥികൾ 8 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. മഞ്ഞളിലെ സിംഗിൾ റൈസും സാങ്കേതിക വിദ്യ, ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന നൂതന രീതികൾ, വാഴയിലെ സംയോജിത രോഗ കീട നിയന്ത്രണം, തെങ്ങിൽ കണ്ടുവരുന്ന രോഗങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കർഷകരുമായി പങ്കുവച്ചു. കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ, ഗ്രൂപ്പ് ഫെസിലിറ്റേറ്റർമാരായ ഡോക്ടർ പ്രിയ ആർ, ഡോക്ടർ പാർത്ഥസാരഥി എസ്, ഡോക്ടർ വി ആർ മഹേശൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലന പരിപാടികൾ. പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.